നമസ്കാരം. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുക എന്നതായിരുന്നു 2006 പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന രൂപം കൊള്ളുമ്പോൾ ലക്ഷ്യമായി പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ 16 വർഷത്തെ പ്രവർത്തനം കൊണ്ട് സംഘടന ലക്ഷണമൊത്ത മതതീവ്രവാദ സംഘടനയായി മാറിക്കഴിഞ്ഞിരുന്നു. മാത്രമല്ല, സൗഹാർദ്ദത്തോടെയും സഹിഷ്ണുതയോടെയും കഴിഞ്ഞിരുന്ന മുസ്ലിം സമൂഹത്തിലെ ഒരു വിഭാഗത്തെ അന്താരാഷ്ട്ര തലത്തിൽ വളർന്നു വരുന്ന അപകടകരമായ ഇസ്ലാമിക തീവ്രവാദ പ്രത്യയശാസ്ത്രങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്തു. ഇന്ന് നിരോധനത്തിന്റെ വക്കിൽ നിൽക്കുന്ന സംഘടന ഭീകര പ്രവർത്തനങ്ങൾക്കായി വൻതോതിൽ പണം സമാഹരിച്ചതിനും കള്ളപ്പണം വെളുപ്പിച്ചതിനും നിയമ നടപടികൾ നേരിടുകയാണ്. കള്ളപ്പണം വെളുപ്പിക്കാനായി മൂന്നാറിൽ ഒരു വില്ല പ്രോജക്ട് തന്നെയുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വിദേശ ഫണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കലുമായി സംഘടനയ്ക്കുള്ള ബന്ധം. PFI നേതാക്കൾക്കെതിരെ 2 കുറ്റപത്രങ്ങൾ ED സമർപ്പിച്ചിട്ടുണ്ട്. മൂന്നാറിലെ വില്ല പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് PFI നേതാക്കളായ അബ്ദുൾ റസാഖ് പിഴയ്ക്കൽ, അഷ്റഫ് ഖാദർ എന്നിവർക്കെതിരെയുള്ളതാണ് ഒന്ന്. മാധ്യമപ്രവർത്തകനായ സിദ്ദിഖ് കാപ്പൻ ഉൾപ്പെട്ട കേസാണ് മറ്റൊന്ന്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഹദ്രാസ് സംഭവത്തിന് പിന്നാലെ വർഗീയ കലാപം ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടെന്ന് ആരോപിച്ച് PFIയുടെ വിദ്യാർത്ഥി സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഭാരവാഹികളുടെ പേരിലും സിദ്ദിഖ് കാപ്പന്റെ പേരിലും കേസെടുത്തിരുന്നു. പ്രതി ചേർക്കപ്പെട്ട KA റൌഫ് ഷെരീഫ്, ആദികൂർ റഹ്മാൻ, മസൂദ് അഹമ്മദ്, മുഹമ്മദ് ആലം, സിദ്ദിഖ് കാപ്പൻ എന്നിവർക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റവും പിന്നീട് ഉൾപ്പെടുത്തി. അബ്ദുൾ റസാഖ് പിടിയേക്കലും അഫ്രഫ് ഖാദറും മറ്റ് PFI നേതാക്കളുമായും വിദേശ സ്ഥാപനങ്ങളിലുള്ളവരുമായും ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മൂന്നാർ വില്ലാ വിസ്ത പ്രോജക്ട് വികസിപ്പിച്ചു എന്നതാണ് കുറ്റം. പോപ്പുലർ ഫ്രണ്ടിന്റെ മലപ്പുറം പെരുമ്പടപ്പിലെ ഡിവിഷൻ പ്രസിഡന്റ് കൂടിയായിരുന്ന അബ്ദുൾ റസാഖ് പിടിയേക്കലിന് സംഘടനയുമായി ദീർഘകാല ബന്ധമുണ്ടെന്നും ഗൾഫ് രാജ്യങ്ങളിൽ ഇത്തരത്തിൽ സാമ്പത്തിക സഹായം ചെയ്യുന്ന സംഘടനകളെ പ്രതിനിധീകരിക്കുന്ന പ്രധാന വ്യക്തിയാണെന്നും ഏജൻസി ആരോപിക്കുന്നു. PFIയുമായി ബന്ധമുള്ള റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ UAEയിൽ നിന്ന് 34 ലക്ഷം രൂപ കൈമാറിയതും SDPI പ്രസിഡന്റ് MK ഫൈസിക്ക് 2 ലക്ഷം രൂപ കൈമാറിയതും ഇന്ത്യയിലേക്ക് അനധികൃത മാർഗങ്ങളിലൂടെ 19 കോടി എത്തിച്ചതും ഇദ്ദേഹമാണെന്നാണ് ED ആരോപണം. പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ട് കേസിൽ NIA പ്രതി ചേർത്ത PFI സംസ്ഥാന നിർവാഹക സമിതി അംഗം അഷ്റഫ് ഖാദർ അബുദാബിയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ദർബാർ റെസ്റ്റോറന്റിന്റെ ഉടമയായിരുന്നുവെന്നും ED ആരോപിക്കുന്നു. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, ആയുധം കൈവശം വയ്ക്കൽ, ഭീകര പരിശീലന കേന്ദ്രങ്ങൾ നടത്തി രാജ്യത്തിനെതിരെ യുദ്ധത്തിന് തയ്യാറെടുക്കാൻ ലഹളകൾ നടത്തൽ, തീവ്രവാദ ഫണ്ടിംഗ്, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിങ്ങനെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടത്തിയതിന് രാജ്യമെമ്പാടും നിരവധി കേസുകൾ പോപ്പുലർ ഫ്രണ്ടിന് നേരെയുണ്ട്. 2012 കേരള സർക്കാരോ ഔദ്യോഗികമായി തന്നെ ഹൈക്കോടതിയെ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന അഭിപ്രായം അറിയിച്ചിരുന്നതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.